ശ്രീ മുല്ലക്കര രത്നാകരൻ 17 മിനിറ്റ്. സാർ, എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതികളുടെ പക്ഷമാവരുത്, ജനങ്ങളുടെ പക്ഷമാവണം സാർ. ഭരണകക്ഷിയെ വിമർശിച്ചുകൂടാ എന്നല്ല, ജനാധിപത്യത്തിൽ ഭരണകക്ഷിയെ വിമർശിക്കാനും ഭരണകക്ഷിക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും സംവാദം നടത്താനും ഒക്കെയുള്ള ധാർമ്മികവും മൗലികവുമായ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളും വേണം പ്രതിപക്ഷം സഭയിലും പുറത്തും കൊണ്ടുവരാൻ. സാർ, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 3-4 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ എത്തിയതിന് ശേഷം ഒരുപക്ഷെ ചരിത്രത്തിൽ കേരളം നേരിടാത്ത പ്രതിസന്ധികളാണ് നേരിട്ടത്. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഭരണകക്ഷിയും പ്രതിപക്ഷവും ജനങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തലമൊരുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഭരണകക്ഷി നിർലോഭമായ തരത്തിൽ ചില രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കപ്പുറം വികസന മുദ്രാവാക്യങ്ങൾ മുൻവെച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിനും അറിയാവുന്ന കാര്യമാണ്. അതിൽ ലോകത്തെമ്പാടും എല്ലായിടത്തുമുള്ള മലയാളികളുടെയും വിദഗ്ധരുടെയും മറ്റ് അഭ്യുദയകാംക്ഷികളുടെയും എല്ലാം സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഞാൻ അതിൻ്റെ ചരിത്രമൊന്നും പറഞ്ഞു പോവുകയല്ല. ഈ യോദ്ധ എന്നൊരു സിനിമയുണ്ട്, ആ യോദ്ധ എന്ന സിനിമയിൽ മോഹൻലാലും ജഗതിയും സഹോദരന്മാരാണ്. അപ്പൊ എല്ലാ മത്സരത്തിലും ജഗതി തോക്കും. അപ്പൊ ജഗതി അവസാനം പറയുന്നത് ഈ വർഷം അവസാനം കാവിലെ ഉത്സവത്തിന് മത്സരത്തിൽ ജയിക്കുമെന്നാണ്. അപ്പം ജഗതിയുടെ മുറപ്പെണ്ണായ ഒരു പെൺകുട്ടി ഉർവശി പറയുന്നുണ്ട്, ചേട്ടാ ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ മത്സരമുള്ളൂ എന്ന്. അതുകൊണ്ട് എല്ലാ മത്സരത്തിലും തോറ്റുപോയ പ്രതിപക്ഷം ഇപ്പൊ ഇനിയൊരു മത്സരത്തിൽ വരാൻ വേണ്ടി ഭരണകക്ഷിയെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ ഒരിക്കൽ കൂടെ തോറ്റുപോകും എന്നുള്ളതിനപ്പുറം അതിലൊന്നും സംഭവിക്കാനില്ല. നിങ്ങളോടൊരു കാര്യം, നിങ്ങൾ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട്, ആ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി എന്തെങ്കിലും പുതിയതായി കണ്ടെത്താനുണ്ടെങ്കിൽ കണ്ടെത്തണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതും NIA അന്വേഷണം നടക്കുന്നതും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ആ അന്വേഷണം നടത്തുമ്പോൾ അതിന് കാത്തിരിക്കാതെ അതിന്റെ വിധി ഇപ്പൊ നിങ്ങൾ പറയുന്നതെല്ലാം ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കോടതിയിൽ ജാമ്യത്തിന് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറയുകയാണ്. NIA എന്താണ് ഇതുവരെ കണ്ടെത്തിയതെന്നോ അവരേതറ്റം വരെയാണ് പോകുന്നതെന്നോ ഏതുവരെ എത്തിയെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. അവർ ആകെ പറഞ്ഞിട്ടുള്ളത് ഈ ബന്ധപ്പെട്ടവർ, ബന്ധപ്പെട്ട പ്രതികളായിട്ടുള്ളവർ അവർ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ ആ ജാമ്യം കൊടുക്കാതിരിക്കാൻ NIA-യും അത്യാവശ്യം മറ്റ് ചില കേന്ദ്ര ഏജൻസികൾ, ഇതൊന്നും സംസ്ഥാന ഏജൻസികളല്ല, കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച മുഴുവൻ നടക്കുന്നത്. എന്നാൽ കേരളത്തിൽ 4 വർഷം സംഭവിച്ചത് എന്താ? ആ 4 വർഷം സംഭവിച്ച വികസന കാര്യങ്ങളെ കുറിച്ചോ കേരളത്തിൽ നിലനിന്ന കഴിഞ്ഞ UDF കാലത്തുള്ള തർക്കങ്ങളോ ചർച്ചകളോ ഒന്നും ഞാൻ പറഞ്ഞു പോകുകയല്ല. ഇവിടെ ഈ പുതിയ കാലത്ത് നമുക്ക് പണമില്ലായിരുന്നു, നമുക്ക് പലവിധ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിൽ നിലനിന്നത് നമുക്കെല്ലാം അറിയാം, വീടിന്റെ കാര്യത്തിലാണ്. കേരളത്തിൽ വീട് എന്ന് പറയുന്നത് ഒരാൾക്ക് താമസിക്കാനുള്ള ഇടം മാത്രമല്ല, കേരളത്തിൽ ഒരു വീടെന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്, ഒരു അന്തസ്സാണ്, സാമൂഹ്യ അന്തസ് പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ഒരു കുടുംബത്തിന്റെ സാമൂഹ്യമായ ഒരു ഗ്രാഫ് കേരളത്തിൽ വീട് നിശ്ചയിക്കും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സംവിധാനം നിശ്ചയിക്കുന്നില്ല. അവിടെയാണ് കേരളത്തിൽ എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ എല്ലാ ഗവൺമെന്റും ഏറ്റക്കുറച്ചിലുകളോടെ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ നിന്ന് വിഭിന്നവുമാണ്, ഇന്ത്യക്ക് മുന്നിലുമാണ്, ഇന്ത്യയുടെ മുമ്പിൽ മാതൃകയുമാണ്. 2.5 ലക്ഷത്തിലധികം വീടുകളാണ് ഇതുവരെ വെച്ചുകൊടുത്തത് തർക്കമില്ലാർക്കും. അപ്പൊ ആ വീടുകൾ വെച്ചു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അന്തസ്സും ഒരു അഡ്രസ്സും ഉണ്ടാവുന്നുണ്ട്, ഒരു സാമൂഹ്യമായ ഉത്തരവാദിത്വം.
സമൂഹത്തിൽ ഒരു കുടുംബത്തിന് നാലോ അഞ്ചോ ആറോ മനുഷ്യർക്ക് ഒരു പ്രത്യേക പദവി കിട്ടുന്നുണ്ട്. അതിനെ കുറിച്ച് ചർച്ചയില്ല. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറ, അതിനെ കുറിച്ച് ചർച്ചയില്ല. ചർച്ച മുഴുവൻ ഈ വടക്കാഞ്ചേരി എന്ന പ്രദേശത്ത് തൃശ്ശൂരിൽ ഒരു ഈ ഗൾഫിൽ നിന്ന് സഹായം സ്വീകരിച്ച് നടത്തിയ, അതിലെന്തെങ്കിലും അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ, സത്യം കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ, കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം വേണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ കേരളത്തിന്റെ പ്രത്യേകതയിൽ കേരളം ആ ലൈഫ് എന്ന പദ്ധതി നടപ്പാക്കിയത് ഒരു മിഷനാണ്, ഒരു ഗവൺമെന്റ് പദ്ധതിയല്ല. കേരളത്തിൽ അഞ്ച് മിഷനാണ് പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെയും ലോകത്തിന്റെയും ഉള്ളവരുടെയും എല്ലാം സഹായത്തോടെ, സാമ്പത്തിക സഹായം മാത്രമല്ല, ഭൗതിക സഹായമാണെങ്കിലും മറ്റ് സഹായമാണെങ്കിലും, ആ സഹായത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരു മിഷനാണ് അത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവിഷ്കരിച്ചു എന്നേ ഉള്ളൂ. അതിനെ അങ്ങനെ കാണാം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, അവിടെയും ഒരു മിഷനാണ്. കേരളത്തിൽ 45,000 സ്കൂളുകൾ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സായി. 1,000,000,000 രൂപയുടെ വികസന പ്രവർത്തനം കടം വാങ്ങിയതുൾപ്പെടെ കേരളത്തിൽ സ്കൂളുകളിൽ നടത്തുകയാണ്. ഞാൻ പറയുന്നത്, എനിക്ക് പറയാനൊരു അഭിമാനമുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ ഈ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വരുമ്പം എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ മണ്ഡലം വളരെ ഗ്രാമീണമായ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. കൊല്ലം ജില്ലയുടെ തന്നെ ഏറ്റവും കിഴക്കുള്ള സഖിനോട് ചേർന്ന റിമോട്ട് ഏരിയയാണ്. ആ റിമോട്ട് ഏരിയയിൽ ഞാൻ വരുമ്പോൾ ഞാൻ തന്നെ മുമ്പ് വെച്ചൊരാശയം, അവിടെ അതിനു മുമ്പ് കൺഫേംഡ് അല്ലാത്ത സിവിൽ സർവീസ് ഇല്ല, കൺഫേംഡ് അല്ലാത്ത ഒരു IAS കാരനില്ല, ഒരു IPS കാരനില്ല, ഒരു IFS കാരനില്ല. ഞാൻ തന്നെ ആ കുട്ടികളോട് ഓരോ വർഷവും നടത്തുന്ന മെരിറ്റ് ഈവനിങ്ങിൽ പറഞ്ഞു, നമുക്ക് കൺഫേംഡ് അല്ലാത്ത സിവിൽ സർവീസ് വേണം. 2018 വെള്ളപ്പൊക്ക കാലത്ത് ചടയമംഗലം മണ്ഡലത്തിൽ 2 സിവിൽ സർവീസ് ഉണ്ടായി. ഈ വർഷവും 2 സിവിൽ സർവീസ് ഉണ്ടായി. ഇതാണ് സമഗ്ര വിദ്യാഭ്യാസം. ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിന്ന് പോലും അപ്രാപ്യമായതല്ല അധ്വാനവും ബുദ്ധിയും കുടുംബത്തിന്റെ സഹായവും. കേരളത്തിലെ ഗ്രാമങ്ങളിലെ പോലും ജനങ്ങളുടെ ഒത്തൊരുമയും ഉണ്ടെങ്കിൽ നമുക്കൊന്നും അപ്രാപ്യമല്ല. ഞാൻ ഈ വർഷവും അതൊക്കെ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്ക് അഭിമാനമാണ്. അത് LDFന്റെ ഗുണം കൊണ്ട് മാത്രം ഉണ്ടായതല്ല, അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ മനുഷ്യർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിന്തിക്കുന്ന സമയം കൂടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിന്തിക്കുന്ന വ്യാപ്തി കൂടി, അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും അധ്വാനവും പണവും സ്വപ്നവും കൂടി അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന എന്താ? ആരോഗ്യ മേഖല ഇന്ന് ലോകോത്തര നിലവാരത്തിൽ എത്തുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നം വന്നു. ഇതിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ മാത്രം കാര്യമാണോ? അല്ല. കേരളത്തിലെ പണമുള്ള, കേരളത്തിൽ സഹായിക്കാൻ തയ്യാറുള്ള എല്ലാവരും ആ മിഷനിൽ പങ്കുചേർന്നു. പക്ഷേ അതിനൊരു രൂപം കൊടുത്തത്, അതിനെ നയിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അത് അപ്പൊ ഇതിൽ പങ്കുചേരുകയാണ്, അതെല്ലാം ചർച്ച ചെയ്യണം. അതിലും കുറവ് കാണാം. ജനാധിപത്യത്തിൽ എവിടെയും മനുഷ്യസാധ്യമായ ചിലത് ചെയ്യുമ്പോൾ മനുഷ്യസാധ്യമായ തരത്തിലുള്ള പരിമിതികൾ വരും. ആ പരിമിതികൾ കാണുകയും വേണം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എല്ലായിടത്തും പരാജയപ്പെട്ടു പോകുന്നതിന് പകരം കിട്ടുന്ന ഒരു വാക്കിൽ എന്നാൽ പിന്നെ അതിൽ കയറി പിടിച്ചൊന്നടിക്കാനാണ്. ഇപ്പൊ എല്ലാവരും കൂടെ ഈ ഒരു ആനയെ കാണാതാകുമ്പോൾ ഒരാൾ നിർബന്ധം പിടിക്കുന്നു, ഇതിനെ അന്വേഷിക്കേണ്ടത് ആനവാരി രാമൻ നായർ തന്നെ ആയിരിക്കണം. ആനവാരി രാമൻ നായർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയത്തില്ല. അതായത് എല്ലാത്തിനും CBI അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. CBI അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ കേന്ദ്രത്തിൽ സ്വാധീനം കാണും. അദ്ദേഹം പഴയ MPയും ഒരുപാട് സൗകര്യമായിരുന്നു. ഏതോ അന്വേഷിക്കട്ടെ. കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിൽ വന്ന ഏതെങ്കിലും പ്രശ്നത്തെ കുറിച്ച് കേന്ദ്രത്തിലെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കുന്നതിനെതിരായി നിന്നിട്ടുണ്ടോ? ഏജൻസിയെ നിശ്ചയിക്കാനുള്ള അവകാശം കേരളത്തിലെ ഏത് സ്വാധീനവുമുള്ള കേന്ദ്രത്തിലെ ആർക്കും കൊടുത്തു? കേന്ദ്രത്തിന് തന്നെ കൊടുത്തു. അല്ലാതെ ഇന്നവരെ കൊണ്ട് അന്വേഷിക്കണം, ഇന്നതരത്തിൽ അന്വേഷിക്കണം, അന്വേഷണം ഇതുവരെ പോകാവൂ, എവിടെയെന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഷാജി പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങനെയാണോ? അങ്ങനല്ല. ഞാൻ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറയല്ല. ചിലരിൽ ചെല്ലു ചേരേണ്ടി വരും.
തെറ്റ് ചെയ്യേണ്ടി വരും. ചെത്ത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുമ്പോഴാണ് അത് തെറ്റാവുന്നത്. ഇപ്പൊ ടി ടി കൃഷ്ണമാചാരി മുണ്ട്ര കേസിൽ തെറ്റു ചെയ്തു എന്ന് തോന്നിയപ്പോൾ ജവഹർലാൽ നെഹ്റു രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു രാജിവെക്കണോ ആരും പറഞ്ഞില്ല. തെറ്റ് ചെയ്ത ആരോ ആ തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാതിരിക്കുക, അതാണ് ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നത്, ഒരു ഭരണാധികാരിക്ക് ചെയ്യാവുന്നത്. ഞാൻ അധികം അത് പറഞ്ഞു പോകുകയല്ല. ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കരുതെന്ന് ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് എല്ലാ വീട്ടിലും പട്ടിണി ഇല്ലെന്ന് ഉറപ്പാക്കാൻ കിറ്റ് കൊടുത്തത്. പണമുണ്ടായിട്ടല്ല പട്ടിണി കിടക്കരുത്, മനുഷ്യന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, വീട് വെച്ചു കൊടുത്തത്, മനുഷ്യന് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്, ആരോഗ്യ മേഖലയിൽ സുസജ്ജമായ സംവിധാനം ഉണ്ടാക്കിയത്, മനുഷ്യനെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്, വിമാനത്തിന് കഴിഞ്ഞ ഗവൺമെന്റ് അതിനപ്പുറത്ത് അപ്പുറത്ത് ചിലർക്ക് തീർച്ചയായിട്ടും എനിക്ക് അവരോട് നന്ദിയുണ്ട്. ഈ ആറന്മുള വിമാനത്താവളത്തിന് എതിരായി നിന്ന ചിലരപ്പുറത്തുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? ആ പമ്പയുടെ തീരത്തെ പുഞ്ചവയൽ മുഴുവൻ നികത്തി വിമാനത്താവളം ഉണ്ടാക്കണമെന്നായിരുന്നു. അവിടെ കൃഷി ചെയ്ത ഗവൺമെന്റാണ്. മെത്രാം കായൽ ഇന്ന് കൃഷി ചെയ്ത് വിളവെടുത്ത ഗവൺമെന്റാണ്. കേരളത്തിൽ വരുന്ന കാലത്ത് ഒരു പട്ടിണി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കോവിഡ് അനന്തര കാലത്ത് സംഭവിക്കുമെന്ന് പലരും പറയുന്നു. കൃഷിയിലേക്ക് കൊണ്ടുപോയ ഒരു ഗവൺമെന്റാണ്.